തിരുവനന്തപുരം ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി വെള്ളിയാഴ്ച ഓപ്പൺ ഡേ ആയി ആചരിക്കും. വിദ്യാർത്ഥികൾക്കും യുവശാസ്ത്രജ്ഞർക്കും ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഗവേഷണത്തെക്കുറിച്ചും ബയോമെഡിക്കൽ ഉപകരണങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ അവസരമൊരുക്കുക എന്നതാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. റിപ്പോർട്ടിലേക്ക്. തിരുവിതാംകൂറിന്റെ 200 വർഷത്തെ ചരിത്രം പേറുന്ന മുടവൻ മുകളിലെ ഈ കൊട്ടാര സമുച്ചയമാണ് ഇന്ന് ബയോമെഡിക്കൽ രംഗത്ത് അത്ഭുതങ്ങൾ സംഭാവന ചെയ്യുന്ന ഗവേഷണ കേന്ദ്രത്തിന്റെ ആസ്ഥാനം. സ്ഥാപക ഡയറക്ടർ ഡോക്ടർ MS വല്യത്താന്റെ പേരിലുള്ള മെഡിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗത്തിലാണ് മനുഷ്യശരീരത്തിന്റെ സങ്കീർണമായ ആന്തരിക അവയവങ്ങൾക്ക് വൈദ്യശാസ്ത്ര പിന്തുണ നൽകുന്ന ഉപകരണങ്ങളുടെ ഗവേഷണത്തിന്റെ ഈറ്റില്ലം. ഓരോ വർഷവും ഈ മേഖലയിൽ ഭാരതത്തെ സ്വയം പര്യാപ്തതയിൽ എത്തിക്കുന്ന ഉപകരണങ്ങളാണ് ശാസ്ത്രജ്ഞർ ഇവിടെ രൂപകൽപ്പന ചെയ്യുന്നത്. അതേക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് അവബോധം നൽകുക കൂടിയാണ് 23-ന് നടക്കുന്ന ഓപ്പൺ ഡേയിൽ. ഗവേഷണം മാത്രമല്ല, അത് അതിൻ്റെ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റും അത് അവസാന ഇൻഡസ്ട്രി വഴി സമൂഹത്തിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആ കണ്ടുപിടുത്തങ്ങൾക്ക് ഈ സമൂഹത്തിന് അവയർനെസ് കൊടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ ഓപ്പൺ ഡേ എല്ലാ വർഷവും സംഘടിപ്പിക്കുന്നത്. നമ്മുടെ ലാറ്ററൽ ഫ്ലോ അസ്സേ ഡിവൈസസ് ഒക്കെ നമുക്ക് അറിയാമായിരിക്കും. കോവിഡ് കിറ്റിനൊക്കെ നമ്മൾ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കുന്നതാണ്. പിന്നെ യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റിനും അതാണ് ഒരുപാട് പേർക്ക് അറിയാവുന്ന ലാറ്ററൽ ഫ്ലോ അസ്സേ ഡിവൈസസ്. അങ്ങനത്തെ ലാറ്ററൽ ഫ്ലോ അസ്സേ ഡിവൈസസ് മറ്റ് അസുഖങ്ങൾക്ക് അൽഷിമേഴ്സ് ഡിസീസ്, അതർ ന്യൂറോഡിജനറേറ്റീവ് ഡിസീസസ്, കാർഡിയാക് ഡിസീസസ്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഡയഗ്നോസ്റ്റിക് കിറ്റ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ബയോമെഡിക്കൽ രംഗത്ത് സ്വയം പര്യാപ്തത എത്തണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെയാണ് അദ്ദേഹം അത് സ്റ്റാർട്ട് ചെയ്തത്. അന്ന് മുതൽ ഞങ്ങൾ ഈ ഏരിയ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പല മെഡിക്കൽ ഡിവൈസസ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞു. അത് ഉദാഹരണമായിട്ട് ഇപ്പം നമുക്ക് പറയാവുന്നത് ഹാർട്ട് വാൽവും ബ്ലഡ് വാൽവും ഒക്കെ മാർക്കറ്റിൽ വളരെ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്ന രണ്ട് ഡിവൈസസ് ആണ്. വാണിജ്യാടിസ്ഥാനത്തിലേക്ക് ഈ ഉപകരണങ്ങൾ എത്തിക്കുന്നതിന് മുമ്പ് നിരവധി കടമ്പകൾ കടക്കേണ്ടതുണ്ട്. ഇന്ത്യൻ സ്റ്റാൻഡേർഡിലേക്ക് ഇവ എത്തിക്കഴിഞ്ഞാൽ അവ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് സ്വയം എത്തുന്ന തരത്തിലാണ് ഇവിടുത്തെ ഗവേഷണങ്ങൾ. ബയോമെഡിക്കൽ രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തതയിലേക്ക് നടന്നു നീങ്ങുകയാണ്. നമ്മുടെ പരീക്ഷണ നിരീക്ഷണങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിനപ്പുറമേ എത്തിയിരിക്കുന്നു. ശ്രീ ചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ആൻഡ് ടെക്നോളജി പരീക്ഷണങ്ങൾ പറയുന്നതും അതുതന്നെയാണ്. ഇനി നടക്കാനിരിക്കുന്ന ഓപ്പൺ ഡേയിൽ ഈ പരീക്ഷണങ്ങളെക്കുറിച്ച് യുവജനങ്ങളിലേക്ക് പകർന്നു നൽകുകയാണ്. തിരുവനന്തപുരത്ത് SET യിൽ നിന്നും രാഹുൽ കോട്ടമുകളോടൊപ്പം ചന്തു എസ് നായർ, ദൂരദർശൻ ന്യൂസ്.